ിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്ന റെസിപ്പി ഫിഷ് പെപ്പറിട്ട ഒരു റോസ്റ്റാണേ. അതിൻ്റെ അകത്ത് മുളക് ചതച്ചിട്ടത് നമ്മൾ ചേർക്കുന്നുണ്ട്. നിറത്തിന് വേണ്ടി അല്പം കാശ്മീരിയുടെ പൊടിയേ ചേർക്കുന്നുള്ളൂ. ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം അതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അര കിലോ തളയുടെ കഷ്ണമാണ്. ഏത് മീൻ കൊണ്ടും നമുക്ക് ഈ റോസ്റ്റ് ചെയ്യാവേ. ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ കുരുമുളക് ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഇത് പിന്നെ ഞാനിവിടെ തളയാണ്, അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം മസാല വരട്ടി ഒരു 15 മിനിറ്റ് വെക്കണം. അത് കാണിക്കാം. മസാല തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ, 1 കാൽ ടീസ്പൂണ്. പിന്നെ ഉപ്പുപൊടി ആവശ്യത്തിന് നമുക്ക് നോക്കണമല്ലോ. പിന്നെ വറക്കുമ്പോഴും ഇടുന്നുണ്ട് ഫ്രൈ ആക്കുമ്പോഴേ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുരുമുളക് ചതച്ചതാണേ, അതിൻ്റെ ഒരു ഇച്ചിരി ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ മസാലപ്പൊടി 1 ടീസ്പൂണാണ്, കൊച്ചു ടീസ്പൂണിന് 1 ടീസ്പൂൺ മസാലപ്പൊടി. ഇനി അതിലേക്ക് നാരങ്ങാ നീര് ഇത്രയും നമ്മൾ ചേർക്കുന്നുള്ളേ. എന്നിട്ട് ഈ മീനൊന്ന് ഇളക്കി കൊടുക്കണം. മസാല ശകലം വെളുത്തുള്ളി ചതച്ചത്, ബാക്കി നമുക്ക് അതീ ചേർക്കണേ. ശകലം ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്ന് ഇത് പിടിക്കാൻ വേണ്ടി ഒരു ശകലം ചതച്ചത് കൂടെ ഇതിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തത് നമുക്കെല്ലാം കൂട്ടി യോജിപ്പിച്ച് മീനുമായിട്ട് ഇളക്കി വെക്കാവേ. ഇതെല്ലാം നല്ല ഇളക്കി കൂട്ടി പിടിപ്പിച്ചിട്ട് 15 മിനിറ്റ് ഇത് അടച്ച് വെക്കണേ. ഈ സമയം നമുക്ക് മസാല ഇതിനു വേണ്ടിയുള്ളത് തയ്യാറാക്കാവേ. ഇത് അടച്ചിരിക്കട്ടെ, ഒരു 15 മിനിറ്റ് ഇരിക്കണം. നല്ലയാ എല്ലാം പിടിച്ചിരിക്കത്തുള്ളൂ. നാരങ്ങാ നീരാണ് നമ്മളിത് ചേർത്തേക്കുന്നത്. ഒരു പാൻ വെച്ച് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ പുരട്ടി വെച്ച് ഒരു 15 മിനിറ്റായ നമുക്കിത് പകുതി വേവി എടുക്കാം. ഒത്തിരി മൂക്കണ്ട, തളയായതുകൊണ്ട് വലിയ വേവുമില്ല. ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അതിലേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ്, ഒത്തിരി മൂക്കണ്ട. ഒന്ന് ഇത് എളുപ്പം ഇതാകുന്ന മീനാണ്, തളയാണ്. ഏത് വലിയ മീൻ കഷ്ണം കൊണ്ടും ചെയ്യാം, ചൂരയോ അങ്ങനെ നെമ്മീനോ വറ്റയോ ഏത് വേണേലും ചെയ്യാവേ. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. മീനൊന്ന് മറിച്ച് കൊടുക്കാവേ. വലിയ മൂക്കണ്ട, എന്നാലും വേഗണമല്ലോ അതിന് വേണ്ടിയാണേ. വേണ്ട, ഇങ്ങനെയെല്ലാം നമുക്ക് മറിച്ച് മറിച്ച് കൊടുക്കാം. മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഒരു 1/4 വേവ് നമുക്കെടുക്കാവേ. നമ്മുടെ മീനെല്ലാം ദേ മൂത്തിട്ടുണ്ട്. മൂത്തെന്ന് പറഞ്ഞാൽ വലിയ വേവല്ല, 1/4 വേവ്. എന്നാലും ദേട ഇത് എളുപ്പം വേകുന്ന മീനായതുകൊണ്ട് ദേട പൊടിച്ച് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഈ വേവ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, വേവ് കുറവുള്ള മീൻ. ഇനി നമുക്ക് എണ്ണ അടുപ്പ് വെച്ചിട്ട് സവോള വഴറ്റാൻ വെക്കാം. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയെ, 1/2 കിലോ മീനല്ലേ, 1 പീസ് ഇഞ്ചിയും കൂടെ നമുക്കിതിട്ട് വഴറ്റി കൊടുക്കാവേ. നമുക്കൊരു വലിയ സവോളയാണ്, അതിട്ട് കൊടുക്കാവേ. ഈ 1/2 കിലോ മീൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളിയാണ്, 10-15 ഉള്ളിയുണ്ട്, ചെറുതാണ്. ഞാനൊന്ന് കീറി എടുക്കാണ് ഉള്ളിയും സവോളയായിട്ട്. ഇതിന് വഴന്ന് വരട്ടെ. സവോള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം വഴന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഒരെണ്ണം അരിഞ്ഞതാണ്, വലിയൊരു തക്കാളിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇളക്കി കൊടുക്കാവേ. ഈ കൂടെ തന്നെ തക്കാളി ആവിയിലങ്ങ് വെന്തുകൊള്ളും. ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് ഉണ്ടാവേ. അത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ വറുത്തതിന് നമ്മൾ ഇട്ടായിരുന്നു 1/4 ടീസ്പൂണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് മസാലപ്പൊടി. ഇത് ഫിഷ് റോസ്റ്റല്ലേ, അതുകൊണ്ട് മസാലപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. പെരിഞ്ജീരകവും കറുവായും രണ്ട് ഏലക്കായ എല്ലാം പൊടിച്ചതാണ്. അതിലേക്ക് ഇനി നമുക്ക് കാശ്മീരിയുടെ മുളക് പൊടിയാണ്, 1 സ്പൂൺ ഞാൻ അളന്ന് വെച്ചതാണ്, എരിവില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ചതച്ചത്, ചതച്ച മുളകാണേ, അത് 1 ടേബിൾ സ്പൂൺ ഉണ്ടാവേ. എഴിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ കുറവോ കൂടുതലോ ഇട്ടോണേ. ഇവിടെ വേണ്ട അളവിലേ കാണിക്കുന്നത്. പിന്നെ കുരുമുളക് ചതച്ചതാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാണ്. ഇതിവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുവാണേ. ഇനി ലാസ്റ്റ് നമുക്കൊരു 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒത്തിരി വേണ്ട, കാരണം ഇത് വളിച്ചു പോകുന്നതുകൊണ്ട് ഒത്തിരി വേണ്ട. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ആ മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പിടാവേ. എല്ലാം വഴ
പറയുന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ മീനെ ഉപ്പിട്ടതാണേ ആവശ്യത്തിന് ഒരല്പം ഉപ്പിടണേ നോക്കിയിട്ടേ ഇടാവുള്ളേ നമ്മൾ ഇതേ ഇട്ടതാ. ഇനി ഇതിലേക്ക് നമുക്ക് പകുതി നാരങ്ങാമുറി പിഴുങ്ങി വെച്ചതാണേ നാരങ്ങായ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ ഒരു രണ്ടല്ലി കരിയാപ്പില, കരിയാപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. എൻ്റെ എനിക്ക് കരിയാപ്പില ഇല്ല, ഞാൻ തല്ലിന്ന് പോയി രണ്ട് കരിയാപ്പില എടുത്തുകൊണ്ട് വന്നതാണ് ഇവിടെ ഉള്ളതിൽ നിന്ന്. വേനലായതുകൊണ്ട് കരിയാപ്പില ഇല്ല, ഞാൻ നാടൻ കരിയാപ്പില ഇടത്തുള്ളൂ അതുകൊണ്ടാണ്. ഇനി അന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് മീൻ കുടഞ്ഞു വെത്ത ഇട്ട് കൊടുക്കാവേ. എല്ലാം നമ്മുടെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാം വഴന്ന്. ഈ സമയത്ത് നമുക്കിത് ഉപ്പ് നോക്കണേ, ഉപ്പ് ഞാൻ നോക്കിയിട്ട് ഇത് കറക്റ്റാണ്. എരിവ് വേണ്ടവർ എരിവ് കൂട്ടിയിടണേ, അല്ലെങ്കിൽ കുറച്ചെണ്ണേ. ഇനി നമുക്ക് ഈ മീൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ മതി, നമ്മുടെ ഇതെല്ലാം റെഡിയാവും. ഇടന്നെല്ലാം ഒന്ന് മൂക്കട്ടെ, ഒത്തിരി ഇളക്കി കൊടുക്കണ്ട, ഇത് പൊടിഞ്ഞു പോവേ. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ബീഫ് റോസ്റ്റിനേക്കാൾ നല്ല റോസ്റ്റാണ്. കാരണം ഇത് കുരുമുളക് ചതച്ചതിൻ്റെ ആ ഫ്ലേവറും പിന്നെ മുളക് ചതച്ചിട്ടതിൻ്റെ ആ ഫ്ലേവറും ഒക്കെ നല്ല ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവേ, ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ട്, നല്ല ടേസ്റ്റ്. നമ്മുടെ ഫിഷ് പെപ്പറൊക്കെ ഇട്ട് ചതച്ചിട്ടത് റെഡിയായിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ചില്ലി മുളക് ചതച്ചതും ഒക്കെ ഇട്ട് ചേർത്തുണ്ടാക്കിയതാണ്. ഭയങ്കര മണവും നല്ല സ്വാദും ഉണ്ട്. ഇതെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ. ഇതൊക്കെ പഠിക്കണേ, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ.